അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നമസ്തേ, ഞാൻ ശിവനന്ദന. നമസ്തേ, ഞാൻ ദേവനാരായണൻ. അതെ, എനിക്ക് ഇന്ന് രാമായണം അവതരിപ്പിച്ചത് വളരെ രസകരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് രാമായണത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് പറഞ്ഞു തരാമോ? അതിനെന്താ പറഞ്ഞു തരാലോ. വളരെ ഉപകാരം. നിങ്ങൾ ഇന്ന് അവതരിപ്പിച്ച മഹാഭാരതം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് മഹാഭാരതത്തിനെ കുറിച്ചും അധികം അറിവൊന്നുമില്ല. നിനക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അതിനെന്താ, ഞാൻ പറഞ്ഞു തരാമല്ലോ. എന്നാ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ഞാൻ രാമായണ മഹാത്മ്യത്തിനെ കുറിച്ച് പറഞ്ഞു. എനിക്കറിയാമോ, ശ്രീ വാൽമീകി മഹർഷി രാമായണം രചിക്കുന്നതിന് മുമ്പ് ബ്രഹ്മദേവൻ രാമായണം രചിച്ചിട്ടുണ്ട്. അതിൽ 100 കോടി ശ്ലോകങ്ങൾ. ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും വലിയ രാമായണ കഥ ആരാണ് വാൽമീകി മഹർഷിക്ക് പറഞ്ഞു കൊടുത്തത്? ബ്രഹ്മപുത്രനായ നാരദമുനിയാണ് വാൽമീകി മഹർഷിക്ക് രാമായണ കഥ പറഞ്ഞു കൊടുത്തത്. സരസ്വതി ദേവി അനുഗ്രഹിച്ചപ്പോഴാണ് ശ്രീ വാൽമീകി മഹർഷിക്ക് രാമായണം രചിക്കാൻ പറ്റിയത്. ആണോ? രാമായണം ശ്രദ്ധയോടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും മുക്തി കിട്ടും. ഈ ജന്മം തന്നെ മുക്തി കിട്ടുമായിരിക്കുമല്ലേ? അതെ. അപ്പോൾ ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമാണോ ശ്രീരാമ ഭഗവാൻ? അതെ അതെ, ദശരഥ പുത്രനാണ് ശ്രീരാമൻ. ഭഗവാൻ വിഷ്ണുവിന് 10 അവതാരങ്ങളുണ്ടല്ലോ, ഇതിൽ എത്രാമത്തെ അവതാരമാണ് ശ്രീരാമ ഭഗവാന്റെ അവതാരം? ശ്രീരാമ ഭഗവാന്റെ അവതാരം 7 ആണ്. ചേച്ചി, എനിക്ക് മഹാഭാരതത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. ചേച്ചിക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അതിനെന്താ, ഞാൻ പറഞ്ഞു തരാമല്ലോ. ആദ്യം ഞാൻ മഹാഭാരതത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു തരാം. മഹാഭാരതത്തിലെ തന്നെ ഒരു കഥാപാത്രമായ വ്യാസമുനിയാണ് മഹാഭാരതം എഴുതാൻ തീരുമാനിച്ചത്. ഒറ്റയ്ക്ക് എഴുതാനായി വ്യാസമുനിക്ക് കഴിഞ്ഞില്ല. അതിനാൽ ഗണപതി ഭഗവാന്റെ സഹായം തേടുന്നു. അങ്ങനെ വ്യാസമുനി ഗണപതി ഭഗവാന്റെ അടുത്ത് പോയി സഹായം തേടുന്നുണ്ട്. അപ്പോൾ ഗണപതി ഭഗവാൻ പറയും, ഞാൻ മഹാഭാരതം എഴുതാം, പക്ഷെ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോ എഴുതല് നിർത്തും എന്ന് പറഞ്ഞു. അപ്പോൾ വ്യാസമുനി പറഞ്ഞു, ശരി, ഞാൻ ഇത് സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം, ഈ മഹാഭാരതം എഴുതുമ്പോൾ അതിന്റെ പൂർണ്ണ അർത്ഥവും മനസ്സിലാക്കിയിട്ട് മാത്രമേ ഗണപതി ഇത് എഴുതാൻ പാടുള്ളൂ എന്നും വ്യാസമുനി ഗണപതിയോട് പറഞ്ഞു. അതെയോ? അതെ. നമ്മുടെ ഇതിഹാസങ്ങളിൽ ഏറ്റവും വലിയ ഒരു ഇതിഹാസമാണ് മഹാഭാരതം. ഇതിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു കഥകളും വരുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ വിഷ്ണുവിന്റെ 9-ാമത്തെ അവതാരമാണ്. അതെയോ? മഹാഭാരതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നൊരു ഭാഗമാണ് ഭഗവത്ഗീത. യുദ്ധക്കളത്തിൽ വെച്ച് തളർന്നിരിക്കുന്ന അർജുനനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഭഗവത്ഗീത. നമ്മൾക്ക് ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിനെ കരുത്തു തരുകയും അതിനുള്ള പോംവഴികളും എല്ലാം തന്നെ ഭഗവത്ഗീതയിലുണ്ട്. അതെയോ? നിനക്കറിയാമോ, നമ്മുടെ മനസ്സിൽ തന്നെ ഒരു കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നുണ്ട്. യുദ്ധമോ? അത് മനസ്സിലോ? ആ അതെ, അതെന്താണെന്നറിയാമോ? പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം പോലെയാണ്
നന്മയും തിന്മയും പോലുള്ള നമ്മുടെ മനസ്സിലുള്ള യുദ്ധം അങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ മനസ്സിലായോ മഹാഭാരതത്തിന്റെ മഹാത്മ്യം? അതെ മനസ്സിലായി. നമുക്കിനിയുള്ള വരുന്ന ആഴ്ചകളിൽ ഞാൻ നിനക്ക് ഓരോരോ മഹാഭാരത കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തി തരാം. പക്ഷെ അതുപോലെ തന്നെ രാമായണ കഥാപാത്രങ്ങളെ എനിക്കും പരിചയപ്പെടുത്തി തരാമോ? അതിനെന്താ, ഞാൻ എല്ലാ ദിവസവും വന്ന് തരാമോ? എല്ലാവർക്കും അപ്പോൾ ഞങ്ങളുടെ ഈ മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും മഹാത്മ്യം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്തേ.